വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ സ്കിറ്റോസ്കി പാരഡോക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയ പഠിക്കാത്തവർ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. സോ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സ്കിറ്റോസ്കി പാരഡോക്സിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ഹിം ദേർ ആർ സം കോൺട്രഡിക്ടറി റിസൾട്ട്സ് ഇൻ കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയ. എന്താണ് ഈ കോൺട്രഡിക്ടറി റിസൾട്ട്സ് എന്നുള്ളത്? നമുക്ക് സ്കിറ്റോസ്കി ഇവിടെ ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് വെച്ചിട്ട് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ എയും ഇൻഡിവിജ്വൽ ബിയും ആണെങ്കിൽ ഓ വൈ ആക്സസ് റെപ്രസെന്റിംഗ് ഇൻഡിവിജ്വൽ ബീസ് യൂട്ടിലിറ്റി ആൻഡ് ഓ എക്സ് ആക്സസ് റെപ്രസെന്റ് ഇൻഡിവിജ്വൽ ആസ് യൂട്ടിലിറ്റി. ഇനി ഇവരുടെ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ആണ് ഇത്. യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ഞാൻ അതിന് ജി കെ എന്ന് പേര് കൊടുക്കുകയാണ്. ഇതിന് ജെ കെ എന്നാണ് പേര് കൊടുത്തത്. ഇനി അവർ ഇനീഷ്യലി ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്, അതായത് എയും ഇൻഡിവിജ്വൽ എയും ബിയും കൂടി ചൂസ് ചെയ്ത ഒരു പോയിന്റ് ആണ് പോയിന്റ് സി. ഓക്കെ, അവരുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച്. ഇനി ഈ ഒരു ഇക്കോണമിയിൽ സം പോളിസി ചേഞ്ചസ് വരുന്നു. കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയ അനുസരിച്ച് പോളിസി ചേഞ്ചസ് എന്തിനാ കൊണ്ടുവരുന്നത്? ഇക്കോണമിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോളിസി ചേഞ്ചസ് എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇക്കോണമിയിൽ. സോ ദേ ആർ ഇൻട്രൊഡ്യൂസിങ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഫോർ ടു ഇൻക്രീസ് ദി വെൽഫെയർ ഓഫ് ദി ഇക്കോണമി. അങ്ങനെ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും, അതായത് ജെ കെ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിൽ തന്നെ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ട്, പോളിസി ചേഞ്ച് വന്നതുകൊണ്ട് പുതിയൊരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് കൂടെ ഫോംഡ് ആയി. ഈ കർവിന് ഞാൻ ജി എച്ച് എന്ന് പേര് കൊടുക്കാം. ജി എച്ച്. സോ ഹിയർ ഇൻഡിവിജ്വൽ ഈസ് ചൂസിങ് അതർ പോയിന്റ് ആസ് പോയിന്റ് ഡി. ഇവിടെ നിങ്ങൾ നോക്കുക, സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവരുടെ യൂട്ടിലിറ്റി, ബീസ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ലെവലിലും, അതേപോലെ തന്നെ എയുടെ യൂട്ടിലിറ്റി ഈ ഒരു ലെവലിലും ആയിരുന്നു, കണ്ടോ. ഇനി പോയിന്റ് ഡിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ബിയുടെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു. ആ സമയം തന്നെ എയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നതോ, ഈ സി എന്ന് പറഞ്ഞ പോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബിയുടെ യൂട്ടിലിറ്റി ഇവിടെ എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്യാണ്, പോയിന്റ് ഡിയിലേക്ക് മാറിയപ്പോഴും. അപ്പോൾ കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് എന്താ സംഭവിക്കുക? ഇവിടെ ബി എന്ന് പറയുന്ന ഇവരുടെ യൂട്ടിലിറ്റി കുറഞ്ഞതുകൊണ്ട് എയുടെ യൂട്ടിലിറ്റി ആണല്ലോ ഇവിടെ കൂടിയിരിക്കുന്നത്, അതുകൊണ്ട് എ ബിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. കാരണം എയ്ക്കാണ് ഇവിടെ യൂട്ടിലിറ്റി കൂടിയത്. പോയിന്റ് സീനെ കമ്പയർ ചെയ്യുമ്പോൾ പോയിന്റ് ഡിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ എയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു. സോ കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് സി ഈസ് ഗിവിംഗ് എ കോമ്പൻസേഷൻ ടു സോറി എ ഈസ് ഗിവിംഗ് എ കോമ്പൻസേഷൻ ടു ബി. അപ്പോൾ ഇവർക്ക് പുതിയൊരു പോയിന്റിലേക്ക്, അതായത് ജി എച്ച് എന്ന് പറഞ്ഞ പുതിയ യൂട്ടിലിറ്റി കർവിൽ ഒരു പുതിയൊരു പോയിന്റ് ഇവർ ചൂസ് ചെയ്യാണ്. ദാറ്റ് ഇസ് പോയിന്റ് എഫ്. ഇനി ഈ പോയിന്റ് എഫ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നോക്കാം, ഇവിടെ ഇത്രയും ലെവലിലാണ് ബിയുടെ യൂട്ടിലിറ്റി കിട്ടുന്നത്. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ബിക്ക് അവരുടെ യൂട്ടിലിറ്റി ഫുള്ളി കോമ്പൻസേറ്റഡ് ആയി, കണ്ടോ. കണ്ടോ, ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും അവർ എഫിലേക്ക് മൂവ് ചെയ്തു, അവരുടെ യൂട്ടിലിറ്റി ഫുള്ളി കോമ്പൻസേറ്റഡ് ആയി. അതേസമയം തന്നെ എയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നതും എയുടെ യൂട്ടിലിറ്റി ചെറിയൊരു ഡിക്രീസ് മാത്രമേ വരുന്നുള്ളൂ, കണ്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് ഇവിടെ ഇക്കോണമിയിൽ സംഭവിക്കും. അതാണ് കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയനിൽ പറഞ്ഞത്. അതായത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സി എന്ന് പറയാം. എന്താണ് ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ്? ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സി എന്ന് പറഞ്ഞു. ഇവിടെ സ്കിറ്റോസ്കി പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സി എന്ന് പറയുന്നതിനൊപ്പം തന്നെ സി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ഡി ആണ്. ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സിയും സി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺട്രഡിക്ടറി റിസൾട്ട് ആയില്ലേ? അതെന്താണെന്നാണ് ഇവിടെ സ്കിറ്റോസ്കി ആക്ച്വലി ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയാണ് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ സിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, ഇത് ഒരു ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഇത് ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവായിട്ട് നമുക്ക് എടുക്കാം, കണ്ടോ. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഈ ഈ നിങ്ങൾ യൂട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഡി എന്ന് പറഞ്ഞ പോയിന്റിനേക്കാളും സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആർക്കാണ് ഇവിടെ യൂട്ടിലിറ്റി കൂടുന്നത്? അത് ക്ലിയർ ആവാൻ ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കുക, എയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. ആ സമയം ബിയുടെ യൂട്ടിലിറ്റിയോ, ബിയുടെ യൂട്ടിലിറ്റി ഇങ്ങനെയാണ് അല്ലേ,
ബിയുടെ യൂട്ടിലിറ്റി. ഇനി ഡിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്തു. സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, എയുടെ യൂട്ടിലിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്തു. ആ സമയം ബിയുടെ യൂട്ടിലിറ്റിയോ ഇവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബിക്കാണ് ഇവിടെ യൂട്ടിലിറ്റി കൂടുതൽ. അപ്പോൾ ബിക്ക് യൂട്ടിലിറ്റി കൂടുതൽ വരുമ്പോൾ ബി ഇവിടെ എയ്ക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ പുതിയൊരു പോയിന്റിലേക്ക് എത്തും. ദാറ്റ് ഇസ് പോയിന്റ് ഇ. ഇതാണ് സ്കിറ്റോസ്കി പറയുന്നത്. ഈ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, കണ്ടോ. അപ്പോൾ എ എന്ന് പറയുന്നതിന്റെ യൂട്ടിലിറ്റി ആദ്യം ഉണ്ടായിരുന്ന സെയിം ലെവലിലേക്ക് എത്തി. അതേസമയം തന്നെ ബിയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ഡിനേക്കാളും ബെറ്റർ ഓഫിലേക്ക് എത്തി അല്ലേ. പോയിന്റ് ഡിയിൽ നിന്നാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഡിനേക്കാളും ബെറ്റർ ഓഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ബിയുടെ യൂട്ടിലിറ്റിയും എത്തിക്കഴിഞ്ഞു, കണ്ടോ. അപ്പോൾ നമുക്ക് കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് നമുക്ക് പറയാം എന്ത് എന്ത് പറയാം നമുക്ക് സി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ഡി എന്നും പറയാം. അതായത് ഡിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ വഴിയായിട്ട് അവർ ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും ബെറ്റർ ഓഫ് സ്റ്റേജിലേക്ക് ഇക്കോണമി വരുന്നു. സോ അതാണ് ഇവിടെ സ്കിറ്റോസ്കി പറയുന്ന കോൺട്രഡിക്ടറി റിസൾട്ട് എന്ന് പറയുന്നത്. കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയയിലെ കോൺട്രഡിക്ടറി റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ഡി ആൻഡ് ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സി, കണ്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഡി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ സി എന്ന്. ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ് സി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ഡി. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ടറി റിസൾട്ട്സിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം സ്കിറ്റോസ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഡബിൾ ക്രൈറ്റീരിയൻ ഓഫ് വെൽഫെയർ. ഈ ഡബിൾ ക്രൈറ്റീരിയൻ ഓഫ് വെൽഫെയറിന് രണ്ട് ടെസ്റ്റുകൾ അത് റിക്വയർ ആണ്, അത് ഫുൾഫിൽ ചെയ്യണം. ഫസ്റ്റ് ടെസ്റ്റ് ആണ് ഫുൾഫിൽമെന്റ് ഓഫ് കാൽഡർ ഹിക്സ് ടെസ്റ്റ്. ദി സെക്കൻഡ് വൺ ഇസ് നോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദി റിവേഴ്സൽ ടെസ്റ്റ്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിറ്റോസ്കി വീണ്ടും ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് തന്നെ അദ്ദേഹം കൊണ്ടുവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് ബീസ് യൂട്ടിലിറ്റി ഓ വൈ ആക്സിസ് റെപ്രസെന്റ് and OX axis represents A's utility. രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ദോ ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് സി ഡി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം, സി ഡി. ഇനി ഈ ഒരു പൊസിഷനിലായിരിക്കുമ്പോൾ ഈ രണ്ട് ഇൻഡിവിജ്വൽസും കൂടി ചൂസ് ചെയ്ത ഒരു പോയിന്റ് ആണ് പോയിന്റ് ക്യൂ. വീണ്ടും ഈ ഒരു ഇക്കോണമിയിലെ പോളിസി ചേഞ്ചസ് വരികയാണ് ഇക്കോണമിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതർ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ഈസ് ഫോംഡ്, ദാറ്റ് ഇസ് ഇ എഫ് എന്ന് പേര് കൊടുക്കാം, ഇ എഫ്. സോ ഹിയർ ഇൻഡിവിജ്വൽസ് ആർ ചൂസിങ് അതർ പോയിന്റ് ആസ് പോയിന്റ് ജി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ക്യൂ എന്ന് പറയുന്നതിൽ എയുടെ ഈ യൂട്ടിലിറ്റി ഇത്രയാണെങ്കിൽ ബിയുടെ യൂട്ടിലിറ്റി ഈ ഒരു ലെവലായിരുന്നു. ഇനി ജി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഇവർ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ബിയുടെ യൂട്ടിലിറ്റി ബെറ്റർ ഓഫ് ആവുന്നുണ്ട്, കണ്ടോ. ബിയുടെ യൂട്ടിലിറ്റി ബെറ്റർ ഓഫ്. അപ്പോൾ ഇത് ബെറ്റർ ഓഫ് ആവുമ്പോൾ ഇവിടെ എയുടെ യൂട്ടിലിറ്റിക്കാണ് ചെറിയൊരു ഡിക്രീസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ബി എന്ന് പറയുന്നത് എയ്ക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. സോ ദേ ആർ മൂവിങ് ടു അതർ പൊസിഷൻ ആസ് ആർ, കണ്ടോ. ആർ എന്ന് പറയുന്ന ന്യൂ പൊസിഷനിലേക്ക് അവർ മൂവ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലും ബി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലും നെക്സ്റ്റ് ചൂസ് ചെയ്ത പോയിന്റ് ആണ് പോയിന്റ് ആർ. ഈ പോയിന്റ് ആറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എയുടെ യൂട്ടിലിറ്റിയും ബിയുടെ യൂട്ടിലിറ്റിയും രണ്ടും പൊസിഷൻ ക്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഓഫിലേക്ക് എത്തി. അതായത് ഇക്കോണമിയിലെ ഒരു വെൽഫെയർ, അതായത് സൊസൈറ്റിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്, കാൽഡർ ഹിക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. ക്യൂവിൽ നിന്നും ജിയിലേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കാൽഡർ ഹിക്സ് ക്രൈറ്റീരിയനെ അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദി റിവേഴ്സൽ ടെസ്റ്റ് ആണ്. എന്താണ് നോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദി റിവേഴ്സൽ ടെസ്റ്റ്? റിവേഴ്സൽ എന്ന് വെച്ചാൽ തിരിച്ചു വരിക, അത് ഫുൾഫിൽ ചെയ്യരുത്. നോൺ ഫുൾഫിൽമെന്റ് റിവേഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ ജിയിൽ നിന്നും ക്യൂവിലേക്കുള്ള ഒരു മൂവ്മെന്റ്, ജിയിൽ നിന്നും ക്യൂവിലേക്ക് മൂവ്മെന്റ് വന്നാൽ ഇക്കോണമിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. അതായത് ജിയിൽ നിന്ന് ക്യൂവിലേക്ക് വന്നാൽ ഇക്കോണമിയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യില്ല. എന്താ കാരണം? ഇത് ലോവർ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലാണ് ഒന്നാമത് കിടക്കുന്നത്. ഇതിലത്തെ ഒരു പോയിന്റ്സും ജി എന്ന് പറയുന്ന ആ പോയിന്റിനേക്കാൾ കൂടുതൽ വെൽഫെയർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യില്ല. സോ ഇവിടെ കാൽഡർ ഹിക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും അതിനെ
ഇത് ചെയ്യില്ല, എന്ത് ചെയ്യില്ല, അത് ഫുൾഫിൽ ചെയ്യില്ല. കാൽഡർ ഹിക്സ് ടെസ്റ്റ് ഇത് ഫുൾഫിൽ ചെയ്യില്ല. സോ നോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദി റിവേഴ്സൽ ടെസ്റ്റും ആയിക്കഴിഞ്ഞു, ഫുൾഫിൽമെന്റ് ഓഫ് ദി കാൽഡർ ഹിക്സ് ടെസ്റ്റും ആയിക്കഴിഞ്ഞു. ഇതാണ് ഡബിൾ ക്രൈറ്റീരിയൻ ഓഫ് വെൽഫെയർ എന്നതിലെ സ്കിറ്റോസ്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ടോപ്പിക് നമുക്ക് ബെർക്സ് ആൻഡ് സാമുവൽസിന്റെ സോഷ്യൽ വെൽഫെയർ എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.